ഒരിക്കൽ ഒരു ചിത്രകാരൻ തൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മനോഹരമായ ചിത്രം വരച്ചു. ചിത്രം വരച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ എൻതൂസിയാസത്തിൽ പബ്ലിക് സ്ട്രീറ്റിൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അടിയിലിങ്ങനെ ഒരു നോട്ട് എഴുതി, ഒരു ചെറിയ പേനായും വെച്ചു. നോട്ടിലിങ്ങനെയാണ് എഴുതിയത്, ഞാൻ ഒരു ചിത്രകാരനാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ കോഴ്സൊക്കെ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, ഇതെൻ്റെ ആദ്യത്തെ മേജർ ചിത്രമാണ്. ഈ ഇരിക്കുന്ന പേന കൊണ്ട് ഈ കടന്നു പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയിട്ട് എവിടെയെങ്കിലും തെറ്റ് തോന്നുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഇൻടു മാർക്ക്, ഒരു ക്രോസ് മാർക്ക് ഇടണമേ. യു ഫ്രീ ടു പുട്ട് എ ക്രോസ് ഓൺ ദ പ്ലേസ് വെർ യു ഫീൽ ദേർ ഇസ് എ മിസ്റ്റേക്ക്. രാവിലെ ഇതേ കൊണ്ട് വെച്ചു. അന്ന് വൈകിട്ട് വന്ന് ഈ വെച്ച സ്ഥലത്ത് ഒന്നുകൂടെ നോക്കിയപ്പോൾ തൻ്റെ ഹൃദയം തകർന്നുപോയി. എന്താ കാര്യമെന്നറിയാമോ? ഇനി ആ പടത്തിനകത്ത് വര വരയ്ക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഇൻടു മാർക്ക് എല്ലായിടത്തും, മേളു തൊട്ട് താഴെ വരെ, അകത്തും പുറത്തും എല്ലായിടത്തും ക്രോസ് 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 ക്രോസ്, എവിടെ തെറ്റോ. വളരെ വളരെ നിരാശനായി. ഈ പടവും എടുത്ത് തലയും കുനിച്ച് കുറ്റബോധത്തോടെ തൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഓ, ഞാനൊരു ചിത്രകാരനൊന്നുമല്ല, ഓക്കെ, എനിക്കൊരിക്കലും ഒരു നല്ല ചിത്രകാരൻ പറ്റത്തില്ല, ഇത്രയും തെറ്റ്. എന്നാൽ ആ ജ്ഞാനിയായ ഈ ഗുരുനാഥൻ അദ്ദേഹം പറഞ്ഞു, നീ വരച്ചതിനകത്ത് ഒരു തെറ്റുമില്ല. അല്ല, പക്ഷേ കണ്ടില്ലേ, മനുഷ്യർ അതെല്ലാം വെട്ടി വെട്ടി അവിടെ എല്ലാം തെറ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനത് കാണിച്ചു തരാം, നീ നേരത്തെ വരച്ച ആ പടത്തിൻ്റെ ഒരു കോപ്പിയും കൂടെ നീ വരയ്ക്ക എന്ന് പറഞ്ഞു. ഗുരുനാഥൻ പറഞ്ഞല്ലേ, അവൻ വരച്ചു. വരച്ചതിന് ശേഷം ഗുരുനാഥൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ബാ, നീ നേരത്തെ എവിടാ വെച്ചത്? ഓക്കെ, സ്ട്രീറ്റിൻ്റെ ഇന്ന സ്ഥലത്തല്ലേ? അവിടെ തന്നെ ഈ രണ്ടാമത്തെ കോപ്പിയും കൊണ്ടുവച്ചു. എന്നിട്ട് പേന വെച്ച് ക്രോസ് ചെയ്യുന്നതിന് പകരം അവിടെ ഒരു പെയിൻറ്റ് ബ്രഷും കൂടെ എടുത്ത് അവിടെ വെച്ചു. എന്നിട്ട് എഴുതി വെച്ചിരുന്നു, നിങ്ങൾ ഈ പടത്തിൽ എവിടെയെങ്കിലും തെറ്റ് കാണുന്നുണ്ടെങ്കിൽ അവിടെ താഴെ ഇരിക്കുന്ന ഈ ബ്രഷും ഈ പെയിൻറ്റും എടുത്ത് ആ തെറ്റൊന്ന് തിരുത്തുക. പോയി. അന്ന് വൈകിട്ട് മടങ്ങി വന്നപ്പോൾ ആ പടം അതുപോലെ ഇരിപ്പുണ്ട്. ഒരൊറ്റ വ്യക്തി ആ പെയിൻറ്റ് ബ്രഷ് എടുത്ത് പെയിൻ്റ് എടുത്ത് എവിടെയെങ്കിലും തെറ്റുണ്ടെന്ന് പറഞ്ഞ് അവിടെ തിരുത്തിയിട്ടില്ല. ഗുരുനാഥൻ ഈ പുതിയ കലാകാരനോട്, ചിത്രകാരനോട് പറഞ്ഞു, കുഞ്ഞേ, നീ മനസ്സിലാക്കണം, തെറ്റുണ്ടെന്ന് പറയാൻ ആർക്കും കഴിയും, എന്നാൽ പറയുന്ന തെറ്റ് കണ്ടുപിടിച്ചിട്ടത് തിരുത്തുവാൻ പലർക്കും സാധിക്കത്തില്ല. എന്നിട്ട് പറഞ്ഞു, കുറ്റം പറയാൻ ഒരുപാട് പേര് കാണും, എന്നാൽ അത് കണ്ടുപിടിച്ച് ആ തെറ്റ്, ആ കുറ്റം തിരുത്തുവാൻ പലർക്കും പറ്റത്തില്ല, അതുകൊണ്ട് നീ നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞു. ഈ കഥ എനിക്ക് വേറൊരു വ്യക്തി അയച്ചു തന്നതാണ്. അത് കേട്ടപ്പോൾ, വായിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ വലിയ സന്തോഷം. കാരണം എന്താ, എടാ, കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ മലയാളിയെപ്പോലെ PhD ഡിഗ്രി 4 എടുത്ത ഒരൊറ്റ വ്യക്തിയില്ല. എന്താ, കുറ്റം കണ്ടുപിടിച്ചിരിക്കും. അവനൊരു കറി വെച്ച് കൊടുത്തിട്ട് പറയുക, ഇതിനകത്ത് കുറ്റം ഒന്ന് കണ്ടുപിടിക്കണം. അയ്യോ, എസ് എഴുതുന്ന പോലെ എഴുതും. ഒരു ഒന്നാന്തരം സിനിമ എടുക്കുക, ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമ അതിരിക്കട്ടെ, അതെടുത്തിട്ട് അവനോട് പറയുക, എടാ, ഇത് കണ്ടിട്ട് ഇതിനകത്ത് എവിടെയൊക്കെ തെറ്റുകളുണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കാവോ? കൊള്ളാം, അവൻ അതിനെക്കുറിച്ച് വേറൊരു സിനിമ ഉണ്ടാകും. ഒരു പുസ്തകം എടുത്ത് കൊടുക്കുക, ഒരു വീട് കാണിച്ചു കൊടുക്കുക, എന്തിന്, ഒരു വസ്ത്രം കാണിച്ചു കൊടുക്കുക, എന്ത് കാണിച്ചാലും മലയാളി ഇത് മാത്രമല്ല, ലോകത്ത് ആരായിരുന്നാലും
കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പറ്റുകയും ചെയ്യും. പക്ഷേ അതേ സാധനം എടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുക, കുറ്റം കണ്ടുപിടിച്ചോ, പക്ഷേ ഓൾസോ സജസ്റ്റ് എ സൊല്യൂഷൻ. നിങ്ങൾ കുറ്റമൊക്കെ കണ്ടുപിടിച്ചോ, പക്ഷേ അതിനൊരു സൊല്യൂഷനും കൂടെ, എങ്ങനെ അത് കറക്റ്റ് ചെയ്യണമെന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പം പലരും പറയത്തില്ല, എന്താ കാര്യം, കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അത് തിരുത്തുന്ന വഴി കണ്ടുപിടിക്കാനോ തിരുത്തുവാൻ ശ്രമിക്കുവാനോ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയാനാണെങ്കിൽ ആർക്കും എന്തും പറയാം, എന്തും പറയാം. പക്ഷെ പറഞ്ഞതിന് ശേഷം ഈ പടം വരച്ചപ്പോൾ ആ ചിത്രകാരൻ്റെ അവിടെ ക്രോസ് ഇട്ട് വെച്ചവരൊന്നും തിരിച്ചു വന്നിട്ട് ആ തെറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ്റെ കൈ കൊണ്ട് പെയിൻറ്റ് ബ്രഷ് എടുത്ത് വരച്ചില്ല. പല കാര്യങ്ങൾ കാണും. ഒന്ന്, അവൻ വരയ്ക്കാൻ അറിയത്തില്ല. അവന് തെറ്റുണ്ടെന്ന് അവൻ്റെ മനസ്സിലാണ് തോന്നിയത്, പക്ഷേ തെറ്റ് തിരുത്താനുള്ള കഴിവ് അവനില്ല. പറയാൻ പറ്റും, അതുകൊണ്ട് നിരാശപ്പെടരുത്. പറയുന്നവർ പറഞ്ഞോട്ടെ, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, എത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ അവനെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് അവനീ പറയുന്നത്. അവരുടെ മനസ്സിലുള്ള ചിന്തയാണ് അവരീ പറയുന്നത്, അത് ശരിയാകണമെന്നില്ല. അതുകൊണ്ട് ക്രിട്ടിസിസം, തെറ്റുകൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ ഇത് ഓർത്തോണം. പറയുന്നവർ പറഞ്ഞോട്ടെന്നേ, അവർ ക്രോസ് വരയ്ക്കുന്നത് വരച്ചോട്ടെ, പക്ഷേ അത് തിരുത്തുവാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ യെസ്, അത് ഒരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ തളർന്നു പോകണ്ട. കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അല്ല ഗുരുതപ്പെട്ട എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ തെറ്റുകൾ പറയും. നടന്നാൽ കുഴപ്പം, ഇരുന്നാൽ കുഴപ്പം, എഴുതിയാൽ കുഴപ്പം, എഴുതിയില്ലെങ്കിൽ കുഴപ്പം, ഒരു രീതിയിൽ ചിരിച്ചാൽ കുഴപ്പം, ചിരിച്ചില്ലെങ്കിൽ കുഴപ്പം. ചെയ്യുന്ന എന്തിനും എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജോലിയാണ്. എന്നാൽ ആ തെറ്റ് തിരുത്തുവാൻ ഞങ്ങളെക്കൊണ്ട് പലരെ കൊണ്ടും നടക്കത്തുമില്ല. അതുകൊണ്ട് അതൊക്കെ കണ്ട് ഞങ്ങൾ നിരാശരാകാതെ, കർത്താവേ അവർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ ആ തെറ്റ് തിരുത്തുവാൻ ആരെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരികയോ യഥാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് അംഗീകരിക്കുവാൻ ഉള്ള താഴ്മ തരണമേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.